അമ്മ എന്നത് എത്ര വൃത്തികെട്ട വാക്കാണെന്നാണ് ഈ ആഴ്ച മലയാളി ആഘോഷിച്ചത്. 18 വയസ്സിന് മുൻപേ വിവാഹം കഴിക്കുകയും 20-ൽ കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്ത 22-കാരി 1.5 വയസ്സുള്ള കുഞ്ഞിനെ എറിഞ്ഞു കൊന്നതിൽ എല്ലാ രോഷവും പ്രകടിപ്പിച്ചു തീർക്കുന്ന സമൂഹത്തിന് ഇതിലൊരു പങ്കുമില്ല എന്ന് പറയാൻ കഴിയുമോ? പറയാനുള്ളത് ശരണ്യയോടല്ല, ശരണ്യയെ കല്ലെറിയുന്നവരോടാണ്. ഞങ്ങൾ എത്ര കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പരസ്പരം സ്നേഹമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളത്. ആ നാട്ടിൽ ഇത്രയും എല്ലാ അമ്മമാരും നെഞ്ചത്തടിച്ചുകൊണ്ട് അവൾ ഈ കുഞ്ഞിനെ കല്ലിൽ അടിച്ചു കൊന്നു എന്ന് പറയുമ്പോ അവൾ ആ കല്ലിൽ അടിച്ചു കൊന്നാൽ മാത്രമേ ഞങ്ങൾ നെഞ്ചിൽ തീയണേയുള്ളൂ. കൊലയാളി അമ്മയുടെ തെളിവെടുപ്പാണ്. അമ്മയെന്നല്ല, അമ്മ പിശാചെന്നാണ് കൊലയാളി അമ്മയെന്നാണ് നാട്ടുകാരും വീട്ടുകാരും മാധ്യമങ്ങളും കണ്ണൂർ തയ്യിൽ കൊടുവള്ളി ഹൗസിൽ ശരണ്യയെ പേരിട്ട് വിളിക്കുന്നതും ആക്രോശിക്കുന്നതും. ചെറിയ കുഞ്ഞിയല്ല, അതങ്ങനെയേ വരൂ. 1.5 വയസ്സുള്ള പിഞ്ചുവാവയെ കടൽഭിത്തിയിലെ പാറക്കെട്ടുകളിലേക്ക് എറിഞ്ഞ് തല തകർത്ത് കൊല്ലുമ്പോൾ കുറ്റബോധത്തിന് പകരം ഭർത്താവിന്റെ സുഹൃത്തുമൊത്ത് ജീവിക്കാനുള്ള ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ കൊലയാളി എന്ന പേര് മാത്രമാണ് യോജിക്കുക. അതിൽ അമ്മ എന്ന പേര് കൂട്ടിച്ചേർക്കുകയേ ചെയ്യരുത്. പക്ഷേ മറ്റ് സ്ത്രീകൾക്കൊപ്പം കഴിയാൻ സ്വന്തം കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിയിട്ട അച്ഛന്മാരും ഈ നാട്ടിൽ നിയമപാലകരുടെ വിലങ്ങുകൾക്കുള്ളിലായിട്ടുണ്ട്. അവരുടെയും തെളിവെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അവരിലാരെയെങ്കിലും നമ്മൾ കൊലയാളി അച്ഛൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? കുഞ്ഞു മരിച്ചതുപോലെ അവരെ കൊന്നുകളയണമെന്ന് പരസ്യമായി ആക്രോശിച്ചിട്ടുണ്ടോ ഈ നാട്ടുകൂട്ടങ്ങൾ? എന്നെ മുന്നിൽ മോൾ പറയുകയും ചെയ്തു, ഞാൻ ചെയ്തതാണ്. പിന്നെ മറ്റുള്ളവരെ ചോദിച്ചു മൊത്തം എനിക്ക് താല്പര്യമില്ല. എന്നെ നമ്മളെ പേര് നമ്മൾ ഈ കുടുംബത്തിലെ ഐശ്വര്യമുള്ള പേരുണ്ടായി ആ വീട്ടിൽ. ഇത് പോയി നമുക്ക് അതിൽ നമ്മൾ മാനക്കേട് സംഭവിച്ചു. പിന്നെ ആ കുട്ടി ജീവിതം ഉണ്ടാകാൻ പാടില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിന് കഴിയുന്ന ശിക്ഷ എങ്ങനെ കിട്ടുന്നു കോടതി മോനെ? ഞാൻ പോയിട്ട് വേണ്ടി പറയും, തൂക്കിക്കൊല്ലാൻ വേണ്ടി തൂക്കിക്കൊല്ലണമെന്ന് തന്നെ പറയും. തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ശരണ്യക്ക് നേരെ അലറി വിളിക്കുന്ന ജനക്കൂട്ടവും നിലവിളികളും ഒരു വശത്ത്, പേരില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കൊലയാളി അമ്മയെ തെറി വിളിക്കുന്നവർ ഒരു വശത്തും. സമൂഹത്തിന് എന്താണ് യഥാർത്ഥ ഉത്കണ്ഠ? എന്താണ് ആവശ്യം? ജീവനില്ലാതായ കുഞ്ഞിനു വേണ്ടി പൊഴിക്കുന്ന കണ്ണുനീരാണോ, അതോ കൊലപാതകിയായ അമ്മയെ ക്രൂശിക്കലോ? ഈ വിധി കൽപ്പിക്കലല്ലാതെ കൂടുതൽ ആഴത്തിൽ ചിന്തിച്ച് പരിഹാരം കണ്ടെത്താൻ ഒരു സമൂഹത്തിനില്ലേ ഉത്തരവാദിത്തം? അത് നേർവിപരീതമായി വരുന്നതുകൊണ്ടുകൂടിയല്ലേ കൊലപാതകികളായ അമ്മമാരും അവർക്ക് നേരെ കല്ലെറിയാൻ വരുന്ന ആൾക്കൂട്ടവും സാധാരണ കാഴ്ചയാകുന്നത്? ഒരു വ്യക്തിയെ രാക്ഷസി എന്നോ അല്ലെങ്കിൽ പിശാചെന്നോ ഇങ്ങനെ വിളിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരുതരം അക്രമോത്സുകത കൂടിയിട്ട് സമൂഹം സ്ത്രീകളെ വല്ലാതെ, സ്ത്രീകളെ പ്രത്യേകിച്ചും സമൂഹം മൊത്തത്തിൽ കുറ്റവാളികളെ, ഇപ്പം പട്ടിണി കിടന്ന് മരിക്കുന്നത്, ആളുകൾ മോഷ്ടിക്കുമ്പോൾ അവനെ ശിക്ഷിക്കുന്നത്, അവനൊരു മോഷ്ടാവാകുന്നത്, അവൻ ആ മോഷ്ടാവാകുന്നതിൻ്റെ സാഹചര്യങ്ങളെ നമ്മൾ കാണാതെ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശാസ്ത്രീയമായ പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാവേണ്ടത്. ഞാൻ എപ്പോഴും എന്നോട് ആരെ എപ്പോൾ ചോദിച്ചാലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് സമൂഹത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തമാണ്, കുറ്റവാളികൾ സൃഷ്ടിക്കപ്പെടുന്നത്. മാതൃത്വം എന്നുള്ളത് തൊഴിൽ എന്നല്ല, അല്ലെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള ഒരു ഒരു സ്റ്റേജ് മാത്രമാണത്. അതിൽ നമ്മൾ അനാവശ്യമായി കൽപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതൽക്ക് വേട്ടയാടുന്ന കാലത്ത് നമ്മൾ ആർജിച്ചു വന്ന ഒരു ഇത് മാത്രമാണ് കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അത് ഒരമ്മ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതിൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. മറ്റേതൊരു ക്രിമിനൽ കുറ്റത്തെയും പോലെ തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ ഇട നടന്ന ശരണ്യ സ്വന്തം കുഞ്ഞിനെ കരിങ്കൽ ഭിത്തിയിൽ അടിച്ചു കൊന്ന ക്രിമിനൽ കുറ്റം. അതൊരു ക്രിമിനൽ കുറ്റമായി കണ്ടുകൊണ്ട് സമൂഹം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിഹിതവും അവിഹിതവുമായ ബന്ധങ്ങളുടെ അതിർവരമ്പുകൾ, അതിൽ
പുരുഷനേക്കാളും എത്രയോ അധികം സദാചാര ബോധം താങ്ങേണ്ടി വരുന്ന സ്ത്രീ. താങ്ങും തണലുമാകേണ്ട കുടുംബം അങ്ങനെയല്ലാതാകുന്നതിന്റെ ഒറ്റപ്പെടൽ. ഈ ന്യായീകരണങ്ങളെല്ലാം സദാചാര സമൂഹത്തിനു വേണ്ടി ഉപേക്ഷിക്കാം. ആ വിശദീകരണങ്ങളിലേക്കൊന്നും കടക്കാതെയിരിക്കാം. പക്ഷേ മാനസികാവസ്ഥ, വിഷാദരോഗം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മുതലായ പ്രസവാനന്തര സൈക്കോളജിക്കൽ തലങ്ങളിലേക്കൊന്നുപോലും കടക്കേണ്ടതായിട്ടില്ല എന്നുകൂടി ഈ സമൂഹത്തിന് വിധിക്കാൻ കഴിയുന്നതാണോ? വൈകാരിക തലം മാത്രം മതിയോ ശാശ്വത പരിഹാരത്തിന്? ശാസ്ത്രീയമായ വിലയിരുത്തലുകളൊന്നും ഈ സാക്ഷര സമൂഹത്തിന് ആവശ്യമില്ല എന്നാണോ? ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പലപ്പോഴും സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാർ ചെറുപ്രായം മുതൽക്ക് തന്നെ കുറ്റകൃത്യവാസന ഏതെങ്കിലും രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നവരാവാൻ സാധ്യതയുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ആവശ്യമില്ലാതെ കളവ് പറയുക, ആ കളവ് വിശ്വസിച്ച് മറ്റുള്ളവർ കുഴപ്പത്തിൽ ചെന്ന് ചാടുന്നത് ആസ്വദിക്കുക, മോഷണം, മൃഗങ്ങളെ ഉപദ്രവിക്കുക തുടങ്ങിയ രീതികളൊക്കെ ഇതിൽ പ്രകടമായേക്കാം. മുതിർന്നു വരുന്ന മുറയ്ക്ക് മൃഗങ്ങളോടൊപ്പം മനുഷ്യരെയും ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം പ്രകടമായേക്കാം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മറ്റ് ജീവജാലങ്ങളുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി പെരുമാറാനുള്ള അനുതാപം അല്ലെങ്കിൽ എമ്പതി എന്ന ഗുണം ഇവരിൽ കുറവായിരിക്കുമെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ വൈകാരിക അസ്ഥിരതയുടെ ലക്ഷണങ്ങളായിട്ടുള്ള എടുത്തുചാട്ട സ്വഭാവവും ഇവരിൽ പ്രകടമായിരിക്കും. താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ വരുംവരായികകൾ എന്തൊക്കെയാണ്, ആ ഒരു പ്രവൃത്തി തന്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്, ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്ന വഴി തന്റെ ഭാവിക്ക് എന്തെങ്കിലും ദോഷം വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയൊന്നും സമചിത്തതയോടെ ചിന്തിക്കാൻ ഇവർക്ക് കഴിയാറില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സഫലമാക്കാൻ എടുത്തുചാടി പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ രീതി. ഒളിഞ്ഞിരിക്കുന്ന ക്രിമിനൽ വ്യക്തിത്വങ്ങളും അടിച്ചമർത്തപ്പെടുന്ന വൈകാരിക പ്രശ്നങ്ങളും സ്ത്രീ സമൂഹത്തിൽ കൂടി വരുന്നു എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ടോ? സമ്മർദ്ദം ഒഴിവാക്കാൻ, പിരിമുറുക്കമില്ലാതാക്കാൻ മറ്റു വഴികൾ കണ്ടെത്താൻ എളുപ്പമുള്ള പുരുഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന സദാചാര ഭാരവും വിലക്കുകളും അവരെ കൂടുതൽ എളുപ്പം മനസ്സ് തെറ്റിക്കുന്നവരാക്കുന്നുണ്ടോ? കല്ലെറിഞ്ഞാൽ സമൂഹത്തിന്റെ ഈ രീതിയും കെട്ടുപാടും തുടർന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതെ ഇരിക്കുമോ? ഒരു ഒരു ഗോവിന്ദചാമിയെയോ ഒരു കൊലപാതകിയായ സ്ത്രീയെയോ ഇല്ലാതാക്കിയാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. ആ സാഹചര്യങ്ങളെ, അതിന്റെ റൂട്ട് എന്താണെന്ന് അന്വേഷിച്ച് അതിനെ കണ്ടെത്തി അതിനെ പരിഹരിക്കുക, ഇത് എത്രയോ നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഒരു ജനത എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്വയം തിരുത്തുകയും സ്വയം പരിഷ്കരിച്ചും സമൂഹത്തെ പരിഷ്കരിച്ചും അത്തരം ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഒരു നമുക്കൊരു ഇന്നാൾ മുന്നിൽ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അയാളെ കൊല്ലുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കൂട്ട ആക്രോശങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യം. കുഞ്ഞിനെയും എടുത്ത് ഒരു സ്ത്രീ ബസ്സിൽ കയറിയാൽ പോലും തിരിഞ്ഞു നോക്കാത്ത സമൂഹമാണ് കുട്ടിയെ കൊല്ലാതെ ഞങ്ങൾക്ക് തന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നത്. നാട്ടുകാരുടെ സദാചാര ബോധം താങ്ങേണ്ടി വരുന്നത് സ്ത്രീക്ക് മാത്രമാകുമ്പോഴാണോ ഇങ്ങനെ കണ്ണില്ലാത്ത ക്രൂരതയുണ്ടാകുന്നത്? അപ്പോഴും സ്ത്രീ ചെയ്യുന്ന ക്രൂരതയുടെ 10 മടങ്ങ് ചെയ്യുന്ന പുരുഷനെ എന്തുകൊണ്ടാണ് സമൂഹം ഈ രീതിയിൽ കല്ലെറിയാത്തത്? സമൂഹത്തിന്റെ അമ്മസങ്കല്പം സമ്മിശ്ര സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതാണ്. കുഞ്ഞിന്റെ ജനനശേഷം കുറച്ചു കാലത്തേക്ക് സങ്കീർണമാകുന്ന സ്ത്രീയുടെ മാനസികാവസ്ഥ ഈ അടുത്ത കാലം വരെ ചികിത്സയ്ക്ക് തന്നെ വിധേയമാക്കേണ്ട ആവശ്യമുണ്ടെന്ന് കരുതാതിരുന്ന സമൂഹമാണ്. കുഞ്ഞിനെ ഇതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന ഭർത്താവും കാമുകനും ഒരുപോലെ വിശുദ്ധരും ഒറ്റ ദിനം കൊണ്ട് സ്ത്രീ കുറ്റവാളിയുമാകുന്ന ക്രൂരകൃത്യം ചെയ്യിക്കുന്ന സമൂഹം. എന്നാൽ വ്യക്തിത്വ വൈകല്യവും സാമൂഹ്യ വിരുദ്ധതയുടെ അംശവും ശരണ്യയുടെ കേസിൽ ഒഴിവാക്കാനാകുന്നതല്ല. പക്ഷേ ഒരു ശരണ്യല്ലോ നമ്മുടെ മുന്നിൽ. കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ക്രൂരകൃത്യങ്ങൾ കൂടുതലായി രജിസ്റ്റർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനം കടക്കുമ്പോൾ ഒന്നിലേറെ ഒട്ടേറെ ശരണ്യമാരുടെ വിഷയങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതാണ്. അക്കാദമിക വൈഭവത്തോടൊപ്പം, മത്സരങ്ങളിലെ വിജയത്തോടൊപ്പം, കലാപരവും കായികവുമായ കഴിവുകളോടൊപ്പം നന്മ കൂടെ ആഘോഷിക്കപ്പെടുന്ന ഒരു സമ്പ്രദായം വീടുകളിലും വിദ്യാലയങ്ങളിലും വന്നാൽ മാത്രമേ
കുട്ടികൾക്ക് നന്മ ചെയ്യാനുള്ള ഒരു പ്രവണത വരികയുള്ളൂ. ഈ നന്മ ചെയ്യുന്നതും മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ സാമൂഹിക അംഗീകാരം കിട്ടാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് കുട്ടികൾക്കൊരു ധാരണ വരണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ മുതിർന്നവർ നമ്മുടെ ചിന്താഗതികളും പ്രവൃത്തികളും മാറ്റേണ്ടി വരുന്നു. ഇത് ചെയ്യാത്തിടത്തോളം കാലം ഭാവിയിലും കുറ്റകൃത്യങ്ങൾ പെരുകാനുള്ള സാധ്യതയാണ് ഉള്ളത്. തെരഞ്ഞെടുക്കുന്ന പ്രണയം, അതിനൊരുങ്ങുന്ന വിവാഹപ്രായം, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥ, പല ഘടകങ്ങളും ശ്രദ്ധിക്കാതെ നടക്കുന്ന വിവാഹങ്ങളിൽ ചെറിയ പ്രായത്തിൽ അമ്മമാരും അച്ഛന്മാരുമാകുന്നവരുണ്ട്. ഒരുപക്ഷെ കുഞ്ഞു തന്നെ അനാവശ്യമായി മാറിയെന്ന് ചെറിയ പ്രായത്തിലെ ദമ്പതികൾക്ക് തോന്നാവുന്ന സാഹചര്യം. അപ്പോൾ സ്വാഭാവികമായും മാതൃത്വം എന്ന അമ്മ സങ്കല്പത്തിൽ അത് മുഴുവൻ ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ത്രീകൾ, ഉത്തരവാദിത്തം താരതമ്യേന കുറഞ്ഞ് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന പുരുഷനും. അപ്പോൾ ഈ പരിപാലന ചുമതല സ്ത്രീകളിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുമ്പോൾ ആ ശാരീരികവും മാനസികവുമായ വെല്ലുവിളിയെ ഒറ്റക്കേറ്റെടുക്കാനാകാതെ പതറുന്ന സ്ത്രീ സമ്മർദ്ദത്തെ എങ്ങനെയാണ് നേരിടുക? കൂടുതൽ കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലേക്ക്, കൂടുതൽ ബോധവൽക്കരണത്തിലേക്ക് ഒരു സമൂഹം കടക്കേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതൊന്നും ചെയ്യാത്ത നമ്മുടെ നാട്ടുകൂട്ടം എത്ര ശരണ്യമാരെ തല്ലിക്കൊല്ലണമെന്നാണ് അലറി വിളിക്കുക. സുഖമാണോ ട്രംപെന്ന് ഗുജറാത്തിയിൽ ചോദിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ വരവേൽക്കാൻ അര കിലോമീറ്ററിൽ മതില് പണിയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു അന്താരാഷ്ട്ര നേതാവ് ഒരു ഭരണത്തലവൻ സന്ദർശിക്കാനെത്തുമ്പോൾ സംസാര വിഷയമാകേണ്ടിയിരുന്ന കാര്യങ്ങളൊന്നും ചർച്ചകളിൽ ഇല്ല. വ്യാപാര കരാറുകളോ നയങ്ങളോ ഒന്നും വിഷയമാകുന്നില്ല. എന്താണ് ട്രംപ് വരുമ്പോൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ചേരികളെക്കുറിച്ച് മാത്രം പറയേണ്ടി വരുന്നത്? മോഡി കൂട്ടിയിട്ടും മോഡി കൂടാതെ മോദി സർക്കാർ നടത്തുന്ന ശുചീകരണത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നത് ഇന്ത്യൻ ജനതയുടെ നാലിലൊന്നും ചേരി പ്രദേശത്തെ വാസികളാണെന്നാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 24% വരുന്ന ജനത അന്തിയുറങ്ങുന്നത് ഈ കോളനികളിലും പുറംപോക്കുകളിലും എന്ന് തന്നെ. നഗരം എത്രത്തോളം വലുതാകുന്നു അത്രത്തോളം തന്നെ മറുവശവും വലുതാകുന്നു. ലക്ഷക്കണക്കിന് പേർ ആ ഭാഗങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. വികസനത്തിന്റെ എന്ത് മോഡലെന്ന് അവകാശവാദം ഉന്നയിച്ചാലും പട്ടിണിയും ദാരിദ്ര്യവും സഹിച്ചു കഴിയുന്ന ഈ 24% ഭൂരിഭാഗവും മനുഷ്യജീവിതം ഇവിടെയാണോ എന്ന് ചോദിക്കാൻ പോലും കഴിയാത്തിടങ്ങളിൽ കിടന്നുറങ്ങുന്നു. ഉള്ള ഭക്ഷണം കഴിക്കുന്നു, കുളിക്കുന്നു, സർവോപരി ജീവിക്കുന്നു. ആ കണക്കുകളെ മുഴുവൻ തമസ്കരിക്കാൻ കഴിയാത്ത ഇന്ത്യക്ക്, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്തിന് ചേരികൾ പൂർണ്ണമായും അഭംഗിയാണ്. ആ അഭംഗി അമേരിക്കൻ രാഷ്ട്രത്തലവന്റെ മുന്നിൽ മറച്ചുപിടിക്കാൻ NDA സർക്കാർ കണ്ടെത്തിയ ലളിതമായ പരിഹാരമാണ് അഹമ്മദാബാദിലെ ഈ വൻമതിൽ. അത് 500 മീറ്റർ നീളത്തിലും 4 അടി ഉയരത്തിലും നാണം കെടുത്തുന്നത് ഒരു രാജ്യത്തെ അടിസ്ഥാന ജനതയാണെന്ന് തിരിച്ചറിയാത്തവരായി ആ രാജ്യം ഭരിക്കുന്നവരും അവരുടെ സൈദ്ധാന്തികാനുകൂലികളും മാത്രമാണ് ബാക്കിയുണ്ടാവുക. ഇന്ത്യയിൽ ചേരികൾ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ ചേരികളിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ വാസ്തവത്തിൽ നാണം തോന്നേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കാണ്. കാരണം ചേരികൾ ഉണ്ടായിട്ട് ഈ രാജ്യം സ്വതന്ത്രമായി 70 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചേരികൾ ഉണ്ടായിട്ട് അത് നവീകരിക്കാനോ ആളുകൾക്ക് മനുഷ്യർ താമസിക്കുന്നത് പോലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ കഴിയുന്നില്ല എന്നുള്ളത് ഭരണത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയാണ്. ആർക്ക് വേണ്ടിയാണ് ഈ ഭരണം എന്ന ചോദ്യം വാസ്തവത്തിൽ കേൾക്കേണ്ടത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും ദരിദ്രരും ആണ്. അപ്പം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം അമേരിക്കൻ പ്രസിഡൻ്റോ അതുപോലെ ആരെങ്കിലുമോ വരുമ്പോൾ അവരിൽ നിന്ന് ഈ ചിത്രം മറച്ചു വയ്ക്കാൻ വേണ്ടി മതില് പണിയാൻ വീണ്ടും പൊതുജനത്തിൻ്റെ പണം ഉപയോഗിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അപമാനമാണ്.
ഗുജറാത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിൽ 2002 വംശഹത്യയെ തുടർന്ന് അവിടെയുള്ള വലിയൊരു ജനത, മുസ്ലിം ജനത, രണ്ടാംതരം പൌരരായിട്ട് പരിമിതപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം പൌരത്വ നിഷേധത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ട്രംപിനെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ജനതയെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു മതിലുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പൌരത്വ നിഷേധത്തിന്റെ ഈ പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ തന്നെ 2002 മുതൽ തന്നെ ഗുജറാത്തിൽ പൌരത്വ നിഷേധത്തിന്റെ പരോക്ഷ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് മതിലില്ലാതെ തന്നെ മറച്ചുവെക്കപ്പെട്ട പൌരജീവിതങ്ങൾ അവിടെ വംശഹത്യക്ക് ശേഷം വളർന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പമാണ് ഇപ്പം വന്ന മതിൽ മറച്ചുവെക്കുന്ന മറ്റൊരു തരത്തിലുള്ള അടിച്ചമർത്തപ്പെട്ട അധസ്ഥിതരായ പൌരജീവിതങ്ങൾ. അതുകൊണ്ട് ഒരു രാഷ്ട്രത്തിന് ശിരസ്സുയർത്തി നിൽക്കാൻ കഴിയണമെങ്കിൽ ആ രാഷ്ട്രത്തിലെ ജനങ്ങളെ, ആ ജനങ്ങളുടെ സമഗ്രതയിൽ, അതിൽ വലിയ സാധ്യതകളുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും, അവരാ രാഷ്ട്രത്തിന്റെ ജനതയാണ് എന്ന രീതിയിൽ അവരെ മുഴുവൻ അവതരിപ്പിക്കണം. അതുകൊണ്ട് കൊട്ടിട്ട് മൂടി വെക്കാനുള്ള ഏതെങ്കിലും കോഴിക്കുട്ടികളൊന്നല്ല നമ്മുടെ നാട്ടിലെ മനുഷ്യരും, അവർ ആത്മാഭിമാനമുള്ള മനുഷ്യരാണ്. ഈ രാജ്യത്തെ ചേരികളുടെ കണക്ക് ഔദ്യോഗികമായി തന്നെ ചെറുതല്ല. 19,749 ചേരികൾ. മഹാരാഷ്ട്രയ്ക്ക് തൊട്ടുപിറകിൽ പശ്ചിമബംഗാളും കഴിഞ്ഞാൽ സ്ഥാനം പിന്നെ ഗുജറാത്തിനാണ്. ഗുജറാത്തിൽ 3.84 ലക്ഷം പേർ ജീവിക്കുന്നത് ഈ ചേരികളിൽ തന്നെ. 2010 മുതൽ ചേരി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തെ നഗരജനതയുടെ 20% ഈ കോളനികളിലെ വാസികളുമാണ്. ട്രംപിന് വേണ്ടി തയ്യാറായ മൊട്ടേറെ സ്റ്റേഡിയത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ പോലും ദൂരമില്ല ഈ കാഴ്ചകളിലേക്കും ഗുജറാത്തിന്റെ യഥാർത്ഥ ചിത്രത്തിലേക്കും. ഗുജറാത്തിന്റെ വികസനത്തിന്റെ വർണ്ണാഭമായ പരസ്യ പ്രചാരണം കണ്ട് ഇന്ത്യയിലെത്തുന്നവരെ നിരാശരാക്കാൻ അത് ധാരാളമാണെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞതിൽ തെറ്റെന്താണ്? മൊട്ടേറ മുതൽ താജ്മഹൽ വരെ ട്രംപും മെലാനിയ ട്രംപും കടന്നുപോകുന്ന വഴികൾ തൂത്തുവൃത്തിയാക്കാൻ തീരുമാനിക്കാത്ത ജനാധിപത്യത്തിന് നന്ദി. വികസനത്തിന്റെ ഗുജറാത്ത് മോഡൽ അഹമ്മദാബാദിൽ ചേരി പ്രദേശങ്ങൾ മറച്ചുവെക്കുന്നതിനായി മതിൽ പണിയാൻ തീരുമാനമെടുക്കുക മാത്രമേ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയ്തുള്ളൂ. സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ട്രംപ് കടന്നുപോകുന്ന വഴികളിൽ മറച്ചുവെക്കേണ്ടതാണെന്ന് ഭരണകൂടത്തിന് തോന്നിയ സരണിയാവാസ് ദേവസാരൻ ചേരികൾ മറച്ചുകൊണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ മതിൽ നിർമ്മാണത്തിനൊരുങ്ങി. 7 അടി ഉയരത്തിൽ 1.5 കിലോമീറ്ററോളം നീളമുള്ള മതിലെന്ന റിപ്പോർട്ടുകൾ ആദ്യം പുറത്തുവന്നതോടെ വിവാദം കനത്തു. മതിലിന്റെ ഉയരം കുറയ്ക്കാൻ തീരുമാനമായി. അതിന് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ വിശദീകരണവും നൽകി. പക്ഷേ 24 ഫെബ്രുവരി ഗുജറാത്ത് സർക്കാരിന്റെ കൂടി അതിഥിയായെത്തുന്ന ട്രംപിന് മുന്നിൽ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ചിത്രം മറയ്ക്കാനാണ് ഈ മതിൽ പണിയെന്ന വിവാദം വളരെ പെട്ടെന്നാണ് ആളിക്കത്തിയത്. അത് പ്രതിപക്ഷവും ഏറ്റെടുത്തതോടെ വിവാദത്തിന് രാഷ്ട്രീയ നിറവുമായി. ഈ ചേരിമറയ്ക്കൽ ഗുജറാത്തിൽ പുതിയ കഥയല്ല. 3 കൊല്ലം മുൻപ് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലും ഗുജറാത്ത് ലോക ഉച്ചകോടിയുടെ സമയത്തും തുണികൊണ്ട് മറച്ച ചേരി പ്രദേശങ്ങൾ അന്നും വാർത്തകളിൽ നാണം കെട്ട് നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ പുനരധിവാസം പോലും നടത്താതെ മതിൽ കെട്ടുന്ന കൂടുതൽ അവഹേളനം രാജ്യം അന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷിക്കുന്ന ഗുജറാത്ത് മോഡൽ? അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് നോക്കിയാൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലുമുള്ള കിലോമീറ്റർ കണക്കിനുള്ള സ്ഥലങ്ങൾ അതിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിൽ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ലഭ്യമാക്കി അതിന്റെ സുരക്ഷാ പരിശോധനകളെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഈ പറയുന്ന യാത്ര അനുവദിക്കുക പോലും ചെയ്യുള്ളൂ. അപ്പം മതിൽ കൊണ്ട് കെട്ടിത്തിരിച്ചാൽ കാണാതിരിക്കുന്ന ഒരു പ്രദേശമല്ല ഈ ചേരികൾ. ഈ ചേരികൾ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് കടന്നു പോകുന്ന എല്ലാ വഴികളും കൃത്യമായി മാപ്പ് ചെയ്ത് അതിൻ്റെ ചിത്രങ്ങൾ സഹിതം, അതിൻ്റെ ഏറ്റവും ക്ലാരിറ്റിയുള്ള സാറ്റലൈറ്റ് ഇമേജ് സഹിതം അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ ലഭ്യമാണ്. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കണ്ണിൽ നിന്ന് ചേരികൾ മറയ്ക്കാനായി നമുക്ക് മതിൽ പണിയാം എന്നുള്ളത് എന്തുമാത്രം വിഡ്ഢിത്തരമാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും.
അപ്പോൾ അത്തരം സെക്യൂരിറ്റി പ്രോസസ്സുകൾ ഒക്കെ കടന്നു വന്നിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിലേക്ക് നമ്മൾ നമ്മളുടെ കുറ്റം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ചേരികൾ അത് മറച്ചു പിടിക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തിലെ വലിയ അശ്ലീലമാണ്. സത്യത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ട പണം ഉപയോഗിച്ച് നല്ല കട്ടൻ വാങ്ങി അത് മറയ്ക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടേൽ പ്രതിമയ്ക്ക് ചെലവഴിച്ച 3000 കോടിയുടെയോ മുംബൈ അഹമ്മദാബാദ് അതിവേഗ തീവണ്ടിപ്പാതയ്ക്ക് വകമാറ്റിയ 110,000 കോടിയുടെയോ കണക്ക് പറഞ്ഞ് തരം താഴരുത്. ഇത് അമേരിക്കക്കാരുടെ മുന്നിൽ അഭിമാനം കാത്തുരക്ഷിക്കുന്ന ഒരു ജനതയുടെ വികാരമായേ കാണാവൂ. എന്നിട്ടും ഈ വികസനത്തിന്റെ മോഡൽ മനസ്സിലാകാത്ത രാജ്യദ്രോഹികൾക്ക് പോകാനുള്ളതാണ് പാകിസ്ഥാൻ. അത്രയേയുള്ളൂ. പൂർവ ദിശാ മേ പാവാഗഢ് പാവാഗഢ് പർവത് മാതാ കാൽകാ ബിരാജമാൻ ഹൈ. വീണ്ടും ചോദിക്കാം, ഇതാണോ അപ്പോൾ മോദി മാത്രമല്ല സംഘപരിവാറും അഭിമാനപൂർവം കൊണ്ടാടുന്ന ഗുജറാത്ത് മോഡൽ? സുസ്ഥിര വികസനത്തിൽ 9-ാം സ്ഥാനത്ത് മാത്രമുള്ള ഗുജറാത്തിൽ കോടികളുടെ പ്രതിമയും നഷ്ടമാകുമെന്ന് വിലയിരുത്തലുള്ള അതിവേഗ തീവണ്ടിപ്പാതയ്ക്കും നീക്കിവെച്ചതിന്റെ 100-ൽ ഒരംശം മതിയാകുമായിരുന്നില്ലേ മതിലിനപ്പുറത്തേക്ക് ചേരി നിവാസികളുടെ പുനരധിവാസത്തിന്? ഗുജറാത്തിന്റെ വികസനത്തെ ഹിന്ദുത്വ രാഷ്ട്രീയമായി ചേർത്ത് വായിക്കുന്ന സംഘപരിവാറിനും ഈ അടിസ്ഥാന വർഗത്തെ ഇതുവരെ കാണാൻ കഴിഞ്ഞില്ലേ? ഇത്രയേറെ കാലം ഗുജറാത്ത് ഭരിക്കുകയും പിന്നീട് ഇന്ത്യ ഭരിക്കുകയും ചെയ്യുന്ന നേതാവിന് ഈ ജനത നാണക്കേടാകുകയും മതിൽ കൊണ്ട് മറക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ ഈ മോഡൽ ഉദ്ഘോഷിച്ചവർക്കൊക്കെ അതിന് മറുപടി ഉണ്ടാകണ്ടേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ ആഘോഷിച്ച ഹിന്ദുത്വ രാഷ്ട്ര വികസനത്തിൽ നിന്ന് പുറത്തു നിർത്തിയിരിക്കുകയായിരുന്നു ഈ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ. സംഘപരിവാറിന്, RSS അവരുടെ രാഷ്ട്രീയത്തിന് ഈ അടിസ്ഥാന വർഗത്തിന്റെ വികസനം അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. സത്യത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് വംശഹത്യയുടെ ചോരയിലാണ്. പക്ഷേ വംശഹത്യയുടെ ചോര മറച്ചുവെക്കാൻ വേണ്ടിയാണ് വൈബ്രന്റ് ഗുജറാത്ത് എന്നത് വലിയ പരസ്യമായിട്ട് ഗുജറാത്ത് സർക്കാർ മുന്നോട്ട് വച്ചത്. അന്ന് തന്നെ ജനാധിപത്യവാദികൾ ചൂണ്ടിക്കാണിച്ചതാണ് ഇത് പരസ്യമാണ്. അതായത് നമ്മൾ കേക്കിന്റെ മുകളിൽ ഒരു പൂവ് വെക്കുന്നത് പോലുള്ള ഒരു അലങ്കാരം മാത്രമാണ്. ആ പൂവല്ലല്ലോ കേക്ക്, കേക്ക് വേറെ, പൂവ് അതിനൊരു ഭംഗി കൂട്ടുന്നേ ഉള്ളൂ. വിഘ്നമുണ്ടാകാതിരിക്കാൻ വിഘ്നേശ്വരന് പൂജ കഴിപ്പിക്കുന്ന വിശ്വാസികളുടെ നാടാണിത്. അതുകൊണ്ട് തന്നെ ശിവന് ട്രെയിനിൽ സീറ്റുണ്ടെങ്കിൽ റെയിൽവേയുടെ മെല്ലെപ്പോക്കും കാലതാമസവും ഒഴിവാക്കാമെന്നായിരുന്നു അധികൃതരുടെ പ്രതീക്ഷ. എന്നാൽ വിവാദങ്ങളെ തുടർന്ന് മഹാകാൽ എക്സ്പ്രസിലെ ആ സീറ്റ് റെയിൽവേ റദ്ദാക്കി. കലികാലമാണ്. മഹാകാലേശ്വർ എക്സ്പ്രസ് എന്ന ട്രെയിൻ തന്നെ സമ്പൂർണ്ണ ഹിന്ദുവാണ്. 2 സംസ്ഥാനങ്ങളിലായി 3 ശിവക്ഷേത്രങ്ങളിലെ സന്ദർശനം ലക്ഷ്യമിട്ട് ട്രാക്കിലിറക്കിയ വണ്ടി സാധാ തീർത്ഥാടകരെ കാത്തിരിക്കുന്ന വണ്ടിയുമല്ല, ആവശ്യത്തിന് ഹൈക്ലാസ് ആണ്. വാരണസി ഇൻഡോർ യാത്രയ്ക്ക് മുഴുവൻ 3rd AC കോച്ചുകൾ, എല്ലാ കോച്ചിലും 2 ഗാർഡുകൾ വീതം, പരിപൂർണമായും വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്ന പാൻട്രി. ഓംകാരേശ്വർ, മഹാകാലേശ്വർ, കാശി വിശ്വനാഥ് ക്ഷേത്ര സന്ദർശനങ്ങൾ ഉൾപ്പെടുന്ന IRCTCയുടെ ഗംഭീര പാക്കേജുകളും. February 16 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്ത വണ്ടി രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള ട്രെയിനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയത് മറ്റാരുമല്ല റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ തന്നെ. ആ ട്രെയിനാണ് ഒരു കോച്ചിലെ ഒരു ബർത്ത് തന്നെ ശിവവിഗ്രഹത്തിനും ചിത്രങ്ങൾക്കും മാറ്റിവെച്ച് പുകിലു പിടിച്ചത്. സീറ്റ് സ്ഥിരമായി ശിവന്റെ പേരിൽ റിസർവ് ചെയ്യാൻ ശ്രമം നടത്തുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞ വാർത്ത കൂടി പുറത്തുവന്നതോടെ വിവാദം പിന്നെ റെയിൽവേയുടെ ട്രാക്കിൽ ഒതുങ്ങിയുമില്ല. വാർത്തയോട് പ്രതികരിച്ച് AIMIM നേതാവ് അസദുദ്ദീൻ ഉവൈസി പ്രധാനമന്ത്രിക്ക് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ചിത്രം പങ്കുവച്ച് ട്വീറ്റ് ചെയ്തും പ്രതികരിച്ചു. സീറ്റ് പിൻവലിച്ചെങ്കിലും അതുയർത്തിയ ചോദ്യങ്ങൾ ഒരു രാജ്യത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ര ശുഭകരമല്ല. ഒരു സീറ്റിന്റെ മാത്രം വിഷയമല്ലേ, ഇവിടുത്തെ സംസ്കാരമല്ലേ എന്ന് ചോദിച്ച് നിഷ്കളങ്കത കാണിക്കാനുമാവില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സരസ്വതി മന്ത്രികളാക്കിയപ്പോഴുള്ള അതിർവരമ്പുകൾ ഇതിലും ഒരുപക്ഷെ തെളിഞ്ഞു വന്നേക്കാം. അപ്പോൾ വിലക്കുകൾ ദളിതർക്കും പിന്നാക്ക ജാതിക്കാർക്കും മുസ്ലിങ്ങൾക്കും
ആർത്തവമുള്ള സ്ത്രീകൾക്കും വരാം. ഗുജറാത്തിൽ അടിവസ്ത്രമഴിച്ച് ആർത്തവം പരിശോധിക്കാൻ ട്രെയിനിലും പരിശോധകരെത്തിയേക്കാം. വികസനം മതിൽ കെട്ടി മറയ്ക്കുന്നവർ ചിലപ്പോൾ പൊതുഗതാഗതത്തിലെ പൊതുജനത്തെ വെട്ടി രണ്ടാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ട്രാക്കിൽ ഓടിക്കാനൊരുങ്ങിയ ആശയം വിശ്വാസ സംരക്ഷണമല്ല, സ്ഥിരം വിഷം പടർത്തലാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്നു.